കബ് ബുൾബുൾ വിഭാഗക്കാർക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. മറ്റുള്ള കബ് ബുൾബുൾ അംഗങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ബേഡൻ പവൽ. ബേഡൻ പവലാണ് സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ബേഡൻ പവലിൻ്റെ മുഴുവൻ പേര്? ബേഡൻ പവലിൻ്റെ മുഴുവൻ പേരെന്താണ്? സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൽ. എന്താണ്? സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൽ. കബ് ബുൾബുൾ മുദ്രാവാക്യം എന്ത്? കബ് ബുൾബുൾ കുട്ടികൾക്കായിട്ടുള്ള മുദ്രാവാക്യം എന്ത് എന്നാണ് ചോദ്യം. എന്താണ്? ഡു യുവർ ബെസ്റ്റ്. എന്താണ്? ഡു യുവർ ബെസ്റ്റ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ആരാണ്? പിംഗലി വെങ്കയ്യ. കബ് ബുൾബുൾ കുട്ടികൾ സല്യൂട്ട് ചെയ്യുന്നതിന് എത്ര വിരലുകളാണ് ഉപയോഗിക്കുന്നത്? രണ്ട് വിരലുകൾ. രണ്ട് വിരലുകളാണ് കബ് ബുൾബുൾ വിഭാഗത്തിലെ കുട്ടികൾ സല്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കബ് ക്യാമ്പ് ഫയറിന് പറയുന്ന പേര്? ക്യാമ്പ് ഫയറിന് റെഡ് ഫ്ലവർ എന്നാണ് പറയാറ്. എന്താണ്? റെഡ് ഫ്ലവർ. ക്യാമ്പ് ഫയർ ക്യാമ്പുകളിൽ രാത്രിയിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ക്യാമ്പ് ഫയർ. അതിന് പറയുന്ന പേരാണ് റെഡ് ഫ്ലവർ. കബിൽ ചേരുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? 5 വയസ്സ്. 5 വയസ്സുള്ള കുട്ടികളെയാണ് കബിൽ അംഗമായി ചേർക്കുന്നത്. ബുൾബുൾ അംഗമാകുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം? കബ് അംഗമാകുന്നതിന് വേണ്ട പ്രായം തന്നെയാണ് 5 വയസ്സ്. ഒരു കപ്പ് പാക്കിലെ ഏറ്റവും കുറഞ്ഞ കുട്ടികളുടെ എണ്ണം? 12 കുട്ടികൾ. ഒരു കപ്പ് പാക്കിലെ ഏറ്റവും കൂടിയ കുട്ടികളുടെ എണ്ണം? ഏറ്റവും കൂടുതൽ 24 കുട്ടികൾ. 24 കുട്ടികളിൽ കൂടുതൽ ഒരു കപ്പ് പാക്കിലുണ്ടാകാൻ പാടില്ല. പാക്കിനെ നയിക്കുന്നത് ആര്? പാക്കിനെ നയിക്കുന്നത് സീനിയർ സിക്സർ. ആരാണ്? സീനിയർ സിക്സർ. എത്ര വയസ്സുവരെയുള്ള കുട്ടികളാണ് കബ് ബുൾബുൾ വിഭാഗത്തിൽ ഉണ്ടാവുക? 5 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികളാണ് കബ് ബുൾബുൾ വിഭാഗത്തിൽ ഉണ്ടാവുക. സിക്സുകളെ നയിക്കുന്നത് ആര്? സിക്സുകളെ നയിക്കുന്നത് സിക്സർ. ആരാണ്? സിക്സർ. കബ് ബുൾബുൾ പാക്കുകളെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്? സിക്സുകളായി. സിക്സുകളായിട്ടാണ് ഓരോ പാക്കിലെ കുട്ടികളെയും തിരിച്ചിരിക്കുന്നത്. കബ് മാസ്റ്ററിനെ സഹായിക്കുന്നതിനു വേണ്ടി സിക്സറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ പേര്? സീനിയർ സിക്സർ. എന്താണ്? സീനിയർ സിക്സർ. സിക്സറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്ന ആൾ? സിക്സറില്ലാത്ത സമയത്ത് ആ സിക്സിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന ആളെന്ന് പറയുന്ന പേര് സെക്കൻഡ്. എന്താണ്? സെക്കൻഡ്. കബ് ബുൾബുൾ കുട്ടികളുടെ പ്രവേശ് ബാഡ്ജിൻ്റെ നിറം എന്താണ്? നീല. നീല നിറത്തിലെ ബാഡ്ജാണ് മെമ്പർഷിപ്പ് ബാഡ്ജായിട്ട് നൽകുന്നത്. ഒരു കുട്ടി കബ് ആകുന്നതിന് മുൻപ് പറയുന്ന പേര്? ഒരു കുട്ടി കബ് ആകുന്നതിന് മുൻപ് ആസ്പിരൻ്റ്, ആസ്പിരൻ്റ് എന്നാണ് പറയുന്നത്.
ബി എന്നറിയപ്പെടുന്നത് ആര്? ബി എന്നറിയപ്പെടുന്നത് ബേഡൻ പവൽ. ബേഡൻ പവലിനെയാണ് ബി എന്നറിയപ്പെടുന്നത്. ബേഡൻ പവലിൻ്റെ ഓമന പേര് സ്റ്റെഫി. ബേഡൻ പവലിൻ്റെ ഓമന പേര് സ്റ്റെഫി. ഓരോ സിക്സിലും കുറഞ്ഞത് എത്ര പേർ ഉണ്ടാകണം? നാല്. ഓരോ സിക്സിലും കുറഞ്ഞത് നാല് പേരെങ്കിലും ഉണ്ടാകണം. ഓരോ സിക്സിലും പരമാവധി എത്ര പേരുണ്ടാകാം? അതായത് ഒരു സിക്സിലുണ്ടാകുന്ന ഏറ്റവും കൂടിയ എണ്ണം. ആറ്. സിക്സ് ആറ് കുട്ടികളാണ് ഒരു സിക്സിലുണ്ടാകുന്ന പരമാവധി കുട്ടികളുടെ എണ്ണം. കബിലെ ഓരോ സിക്സിനും എന്ത് പേരാണ് നൽകുന്നത്? കബിലെ ഓരോ സിക്സിനും നിറങ്ങളുടെ പേരാണ് നൽകുന്നത്. നിറങ്ങളുടെ പേര്. ബുൾബുളിലെ ഓരോ സിക്സിനും എന്ത് പേരാണ് നൽകുന്നത്? പക്ഷികളുടെ പേര്. പക്ഷികളുടെ പേരാണ് ഓരോ സിക്സിനും ബുൾബുളിലെ ഓരോ സിക്സിനും നൽകുന്നത്. കബ്ബായി മാറുന്ന കുട്ടിക്ക് ബാഡ്ജ് കൊടുക്കുന്ന സെറിമണിക്ക് പറയുന്ന പേര്. ആദ്യമായി ബാഡ്ജ് നൽകുന്ന സെറിമണിക്ക് പറയുന്ന പേര് ഇൻവെസ്റ്റിച്ചർ സെറിമണി. ഇൻവെസ്റ്റിച്ചർ സെറിമണി. ഇൻവെസ്റ്റിച്ചർ സെറിമണി കഴിയുന്നതുവരെ കുട്ടിയെ പറയുന്ന പേര്. ഇൻവെസ്റ്റിച്ചർ സെറിമണി കഴിയുന്നവരെ കുട്ടി അറിയപ്പെടുന്നത് ആസ്പിരൻ്റ്. ആസ്പിരൻ്റ്. കബ്ബ്, ബുൾബുൾ കുട്ടികൾ സല്യൂട്ട് ചെയ്യേണ്ട വിരലുകൾ ഏവ? ഏതൊക്കെ വിരലുകൾ ഉപയോഗിച്ചാണ് കബിലെയും ബുൾബുളിലെയും കുട്ടികൾ സല്യൂട്ട് ചെയ്യേണ്ടത്? വലതു കൈയിലെ ചൂണ്ടുവിരലും നടുവിലത്തെ വിരലും. വലതു കൈയിലെ ചൂണ്ടുവിരലും നടുവിലത്തെ വിരലും ഉപയോഗിച്ചാണ് കബ്, ബുൾബുൾ കുട്ടികൾ സല്യൂട്ട് ചെയ്യേണ്ടത്. ഷേക്ക് ഹാൻഡ് നൽകുന്നത് ഏത് കൈകൊണ്ട്? ഇടത് കൈകൊണ്ട്. ഇടത് കൈകൊണ്ടാണ് സ്കൗട്ടിലെ എല്ലാ അംഗങ്ങളും ഷേക്ക് ഹാൻഡ് നൽകുന്നത്. ഇടത് കൈകൊണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടയാളമാണ്? ധീരത, പരസ്പര സ്നേഹം, സാഹോദര്യം. ധീരത, പരസ്പര സ്നേഹം, സാഹോദര്യം. ഇവയുടെ അടയാളമാണ് ഇടത് കൈകൊണ്ട് നാം ഷേക്ക് ഹാൻഡ് നൽകുന്നത്. നമ്മുടെ ദേശീയ ഗാനം ഏത്? എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത്. ദേശീയ ഗാനം ആലപിക്കുന്നതിനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കുന്നതിന് എടുക്കേണ്ടത്. നമ്മുടെ പതാക ഗാനം എഴുതിയതാര്? പതാക ഗാനം എഴുതിയത് ദയാശങ്കർ ഭട്ട്. ദയാശങ്കർ ഭട്ട്. പതാക ഗാനം പാടുന്നതിനെടുക്കുന്ന സമയം 45 സെക്കൻഡ്. 40 മുതൽ 45 സെക്കൻഡ് വരെയാണ് പതാക ഗാനം പാടുന്നതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 45 സെക്കൻഡ്. ദേശീയ പതാകയുടെ ആകൃതി, നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരം. ദീർഘചതുരം. ദേശീയ പതാകയിൽ ആകെ എത്ര നിറങ്ങളുണ്ട്? 4. അശോക ചക്രത്തിൻ്റെ നീല നിറം ഉൾപ്പെടെ 4 നിറങ്ങൾ. ദേശീയ പതാകയുടെ മുകളിൽ കാണുന്ന നിറമേത്? മുകളിലായിട്ട് ഏത് നിറമാണ്? കുങ്കുമ നിറം. കുങ്കുമ നിറം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗസന്നദ്ധതയെയുമാണ് സൂചിപ്പിക്കുന്നത്. ധീരതയെയും ത്യാഗസന്നദ്ധതയെയും. ദേശീയ പതാകയുടെ മധ്യത്തായി കാണപ്പെടുന്ന നിറമേത്? ദേശീയ പതാകയുടെ മധ്യത്തായി വെള്ള നിറമാണ് അല്ലേ, വെള്ള നിറം. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ദേശീയ പതാകയിലെ വെള്ള നിറം
സമാധാനത്തിനെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. ഏതിനൊക്കെയാണ്? സമാധാനത്തെയും സ്നേഹത്തെയും. ദേശീയ പതാകയിൽ ഏറ്റവും ചുവട്ടിലായി കാണപ്പെടുന്ന നിറമേത്? ദേശീയ പതാകയുടെ താഴെ ചുവട്ടിലായിട്ട് കാണപ്പെടുന്നത് ഏത് നിറമാണ്? പച്ച. പച്ച നിറമാണ് ദേശീയ പതാകയുടെ ചുവട്ടിലായി കാണപ്പെടുന്നത്. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ദേശീയ പതാകയിലെ പച്ച നിറം ഐശ്വര്യത്തെയും സസ്യസമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. എന്തിനെയൊക്കെയാണ്? ഐശ്വര്യത്തെയും സസ്യസമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24 ആരക്കാലുകളാണുള്ളത്. 24. ദേശീയ പതാകയിലെ അശോക ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? പുരോഗതിയുടെ ചിഹ്നമാണ് നമ്മുടെ അശോക ചക്രം. അപ്പോൾ അശോക ചക്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുരോഗതിയെ. പ്രിയ കൂട്ടുകാരെ, കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഗുഡ് ഹണ്ടിങ് ഓൾ ഓഫ് യു.